മാമലദേവി ദേവിക്കുന്നു അപ്പോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിലെ ഈ തടിയെടുപ്പിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ തടി വന്താനിക്ക് എടുക്കുന്ന കാഴ്ച, ഇത് ശരിക്കും നമ്മൾ കാണുന്നവർക്കൊരു ചെറിയ രസകരമായ കാഴ്ചയാണെങ്കിലും പക്ഷേ എടുക്കുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഇതിന് നിൽക്കുന്ന എല്ലാവരും ഒരേ മനസ്സോടുകൂടി ആത്മാർത്ഥമായി അതുപോലെ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ്. അപ്പം അത് നമ്മൾ ഇവിടെ ഉള്ള ഒരു കുറച്ച് ആൾക്കാർ വളരെ നല്ല രീതിയിൽ തന്നെ വളരെ ശ്രദ്ധിച്ച് തന്നെ എടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വളരെ നല്ല വലിയൊരു തടിയാണ്. ഏകദേശം 10-15 അടിയിൽ കൂടുതൽ നീളമുള്ള 60 ഇഞ്ച് ചുറ്റുവണ്ണമുള്ള ഒരു വലിയ ലാവിൻ്റെ 3 പീസാണ്. ഏകദേശം 5-6 വന്താണി കമ്പൊക്കെ ഇട്ട് 10-12 പേര് കൂടിയിട്ടാണ് ആ തടി എടുക്കുന്നത്. കാരണം ഇത്രയും നല്ല വെയിറ്റുള്ള ഒരു തടിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ തടി നമ്മൾ കാണുന്ന പോലെ ഇത് എടുക്കാനൊരു ശരിക്കും ചൊവ്വം നിരപ്പൊന്നുള്ള സ്ഥലം ആവില്ല. കിടക്കുന്നത് എപ്പോഴും തടി നമ്മളെ പലയിടത്തിൽ നമുക്കറിയാം. ഇപ്പോൾ മുറിച്ചിട്ടുന്നത് ഏതെങ്കിലും തട്ട് റബ്ബറിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുന്നിൻ്റെ അടിയിലും മലയുടെ അടിഭാഗത്തൊക്കെ ആയിരിക്കും. പക്ഷേ എങ്കിലും അതിനെ വളരെ ഐഡിയാപൂർവം ചെറിയ കമ്പുകളൊക്കെ ഉപയോഗിച്ച് ഉരുട്ടിയും അതുപോലെ തന്നെ കയറിട്ട് വേണ്ടുന്ന പൊക്കം കുറവുള്ള ഭാഗത്തൊക്കെ കല്ലൊക്കെ വെച്ച് ഉരുട്ടി കയറ്റിയും ഒക്കെ എന്തായാലും ശരി, വളരെ കഠിനമായ ഒരു അധ്വാനം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ജോലിയുമാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ച് പേര് കൂടി ഇത് ചെയ്യുന്നത് കണ്ടപ്പോൾ നമ്മളെ കൂട്ടുകാരെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് പകർത്തിയത്. ഇതൊക്കെ റോഡിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ 3 ഭാഗമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കുറച്ച് റിസ്കി ആയിപ്പോയത്. ബാക്കിയൊക്കെ അവർ വളരെ ഈസി ആയിട്ട് 4-6 ആളൊക്കെ കൂടി തന്നെ അത് കൊണ്ടുവന്നത്. പിന്നെ ഈ 3 ഭാഗം ഏകദേശം 15-16 അടിയോളം നീളമുണ്ട്. അതുപോലെ തന്നെ 60 ഇഞ്ചിൽ കൂടുതൽ അതിൻ്റെ 3 ചുറ്റുവണ്ണവുമുണ്ട്. അപ്പോൾ അത് എടുത്തപ്പോഴേതായി അവരെ ഊപ്പാടൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഇതായി. പക്ഷേ എങ്കിലും അവർ വളരെ നല്ല രീതിയിൽ തന്നെ ശാരീരിക പ്രശ്നങ്ങളൊന്നും കൂടാതെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ അവരതിനെ കൊണ്ടുവന്ന് കരയ്ക്ക് എത്തിച്ചു. അവിടെ എടുക്കുകയാണ്, അതിനെ എടുത്ത് എങ്ങനെയെങ്കിലും കരയ്ക്ക് അടുപ്പിക്കാനുള്ള ഒരു ഭാഗമാണ്. കാരണം പതുക്കെ നടക്കൂ, കുറേ സമയം എടുത്ത് ഏകദേശം 2-3 മണിക്കൂറ് അവർ കുറച്ച് ശ്രമം നടത്തിയാണ് അതിനെ കയറ്റിയത്. കാരണം ഇതൊരു കുഴി ഭാഗത്തായിരുന്നു ഈ തടി കിടന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വ്യത്യസ്തമായ നല്ല അടിപൊളി വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതേ നമ്മളെ തടി ഇതേ വലിയ തടിയാണ്. അവരിതേ എടുത്ത് മുകളിലേക്ക് ഇങ്ങനെ കയറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കുറച്ച് ദൂരം കൂടെ ഇനി ബാക്കിയുള്ള അവിടെ കുറച്ച് സ്റ്റെപ്പാണ്. അപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. അവിടെ ഒരു ചെറിയ തിട്ടായിപ്പോൾ അതാണ് അവിടെ വന്നങ്ങ് നിന്നുപോയത്. അപ്പോൾ കാഴ്ചക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. എല്ലാവരുമൊക്കെ ഇങ്ങനെ കൈയും കാലും ഒക്കെ പൊക്കി കാണിക്കുന്നുണ്ട് ക്യാമറയ്ക്ക്. നമ്മളെ സുഹൃത്തുക്കൾ കാഴ്ചക്കാർ ഒരുപാട് പേരുണ്ട്. എല്ലാവരുമൊക്കെ വന്ന് നിൽക്കുകയാണ്. അതിൻ്റെ ഓണറും അവിടെ തന്നെ ഉണ്ട്. തടി അടിപ്പിക്കുന്ന ആളും ഒക്കെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ആ ഇവിടെ നിന്നൊരു കുറച്ച് ദൂരമേ കയറ്റാനുള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം എല്ലാ തടിയും റോഡിലെത്തിക്കഴിഞ്ഞ്
ഇനി ഒരു തുച്ഛമായ ദൂരം, ഒരു 50 മീറ്റർ മാത്രമേ വരാനുള്ളൂ. ഏതായാലും അവരെ കൂട്ടമായ പരിശ്രമത്തിൽ അത് എത്തും, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വ്യത്യസ്തമായ നല്ല അടിപൊളി വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.